ബിഗ്രോ വാരൂരാവ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബിഗ്രോ, നിങ്ങളുടെ ഓൺലൈൻ സൂപ്പർ മാർക്കറ്റ്. എവിടെയാണ് കേരളത്തിൽ തീവ്രവാദം മുളയ്ക്കുന്നത്? കേരളത്തിൽ തീവ്രവാദം മുളയ്ക്കുന്നുണ്ടോ? തീർച്ചയായും കേരളം തീവ്രവാദികളുടെ ഒരു നഴ്സറി ആയിട്ട് മാറിയിട്ട് വർഷങ്ങളായി. ഒട്ടനവധി തീവ്രവാദികൾ കേരളത്തിൽ നിന്നും ISLലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ട വാർത്തകൾ കുറേ കാലങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വാർത്ത വന്നത്, ശ്രീലങ്കയിൽ സ്ഫോടനം നടത്തിയ തീവ്രവാദികൾ കേരളം സന്ദർശിച്ചതിന് ശേഷമാണ് അത് ചെയ്തത് എന്നും, ശ്രീലങ്കയിൽ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ റിയാസ് അബൂബക്കർ പാലക്കാട് നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു, മറ്റ് കാസർഗോഡ് നിന്നും അതേപോലെ കരുനാഗപ്പള്ളിയിൽ നിന്നും ചിലരൊക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കും. ശരി സാർ, നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നു. ഈ നമുക്ക് എന്തുകൊണ്ട് ഈ നഴ്സറി നേരത്തെ അടയ്ക്കാൻ പറ്റിയില്ല? അതിപ്പോൾ ഒരു കോളേജായും വലിയ വലിയ സ്ഥാപനമായി വളർന്നു കഴിഞ്ഞില്ലേ? അത് നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നിലപാടിൻ്റെ പ്രശ്നമാണത്. കാരണം തീവ്രവാദത്തെ തീവ്രവാദമായി കണ്ട് നേരിടാൻ കഴിയാതെ തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട് നമ്മുടെ കേരളത്തിൽ. ആ രാഷ്ട്രീയത്തിൻ്റെ സംഘടിതമായിട്ടുള്ളൊരു വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പലപ്പോഴും കേരളത്തിൽ നിലപാടുകളെടുക്കുന്നത്. ശരി, ഇതിനോട് അങ്ങ് യോജിക്കും? അതിനോട് യോജിക്കാൻ കഴിയില്ല. കഴിയില്ല? എന്തുകൊണ്ട് കഴിയില്ല? കാരണം തീവ്രവാദത്തിൻ്റെ ഒരു നഴ്സറി എന്ന് പറയുമ്പോൾ ആദ്യം ഇവിടെ നമ്മുടെ ചർച്ചയിൽ എന്താണ് തീവ്രവാദം എന്നൊന്ന് നിർവചിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തീവ്രവാദം എന്താ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ ബാബു സാറ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മിക്കവാറും അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഹിന്ദുത്വ തീവ്രവാദം എന്തായാലും ആകാൻ സാധ്യതയില്ല. മിക്കവാറും അദ്ദേഹം ഉദ്ദേശിച്ചത് ഇസ്ലാമിക തീവ്രവാദം എന്നായിരിക്കാനേ സാധ്യതയുള്ളൂ, നമുക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. അങ്ങനെ ഒരു ഇസ്ലാമിക തീവ്രവാദം എന്ന് പറയുന്നത് ഇവിടെ അങ്ങ് വല്ലാതെ വ്യാപിച്ച് രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്തെ കീഴ്പ്പെടുത്തി നിൽക്കുന്നു എന്ന് പറയുന്നതിന് ആവശ്യമായ തെളിവുകളൊന്നും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. നമ്മുടെ പേരുകൾ, നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരുപാട് പേരുടെ പേരുകൾ, ലോകമെമ്പാടും നടക്കുന്ന പല സ്ഫോടനങ്ങൾ, ഈവൻ IS റിക്രൂട്ട്മെന്റ്, ഏറ്റവും ഒടുവിൽ ശ്രീലങ്കൻ, ഇവിടെയെല്ലാം നമ്മുടെ മലയാളികളുടെ പേരുകൾ പരാമർശിക്കുന്നു. ഈ പേരുകൾ പരാമർശിക്കപ്പെടുന്നിടത്ത് തന്നെയാണ് പ്രശ്നം. ഈ പരാമർശിക്കപ്പെട്ട പേരുകൾക്ക് സ്ഥിരീകരണം ഉണ്ടാകുന്നത് എവിടെയാണ് എന്നുള്ളതാണ് ആദ്യം ആലോചിക്കേണ്ടത്. ഈ സമീപകാലത്ത് തന്നെ പാനായിക്കുളം കേസിൽ 14 വർഷങ്ങൾക്ക് മുമ്പ് കേസെടുത്ത ഒരു പറ്റം ചെറുപ്പക്കാർ, ഞാൻ കൂടി അറിയുന്ന കുട്ടികളാണ് ഈരാറ്റുപേട്ടക്കാരടക്കമുള്ളവർ, 14 വർഷം നീണ്ടു നിന്ന അന്വേഷണങ്ങൾക്ക് ശേഷം അവരെ പ്രതിയാക്കി NIA കോടതി എല്ലാം നീക്കങ്ങളെല്ലാം നടത്തിയിട്ട് ഇപ്പോൾ അവർ നിരപരാധികളാണെന്ന് കണ്ട് കോടതിയെ അതിശക്തമായി വിമർശിച്ചുകൊണ്ട് ഹൈക്കോടതി വെറുതെ വിട്ടിരിക്കുകയാണ്. ഇത് തീവ്രവാദത്തിൻ്റെ ഒരു വലിയ സംഭവമായിട്ട് ഇവിടെ ചിത്രീകരിച്ചതാണ്. അതുപോലെ തന്നെ അബ്ദുൽ നാസർ മഴദിനിയുടെ തീവ്രവാദത്തിന് വിത്തുവാകി കേരളമൊട്ടാകെ തീവ്രവാദത്തിന്റെ തീ കത്തിച്ചു എന്നാണ് പ്രചരിപ്പിച്ചത്. ഞാൻ പറഞ്ഞത് ഈ പറയപ്പെടുന്ന സംഭവങ്ങളെല്ലാം അവസാനമായി വിശകലനത്തിൽ വരുമ്പോൾ അബ്ദുൽ നാസർ മഴദിനിയുടെ കേസ് അന്തിമമായ ഒരു തീർപ്പിലേക്ക് പോലും എത്തുന്നില്ല. കളമശ്ശേരി ബസ് അങ്ങനെ പല സംഭവങ്ങളും പറയപ്പെട്ടു. ഇവിടെ പാനായിക്കുളം പറഞ്ഞു. ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങളിൽ നമുക്ക് ഈ മീഡിയകളുടെ പ്രചാരണവും പിടിക്കപ്പെടുന്ന വ്യക്തികളും ശരിയായപ്പം ഇവിടെ ഇത് പറയുമ്പോൾ കാശ്മീരിൽ പോയി PDP എന്ന് പറയപ്പെടുന്ന 3-4 പ്രവർത്തകർ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞു. അവരുടെ ഒരു മൃതശരീരം പോലും അമ്മയ്ക്ക് കാണാൻ അവസരം ലഭിക്കാതെ നമുക്ക് പോകുമ്പോൾ ഇതൊക്കെ എത്രമാത്രം ഈ റിപ്പോർട്ടുകളൊക്കെ എപ്പോഴും ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ടും പോലീസിന്റെ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടും തന്നെയാണ് വരുന്നതെങ്കിലും അതിന് വേണ്ടത്ര സ്ഥിരീകരണം ഉണ്ടാകുന്നില്ല എന്നുള്ളതും കാണേണ്ടതുണ്ട്. സാർ, ഇപ്പൊ രണ്ട് വാദമാണ് ഇവിടെ ഉരുത്തിരിഞ്ഞു. ഒന്ന്, കേരളം തീവ്രവാദികളുടെ നഴ്സറിയാണെന്ന് ഒരു പക്ഷത്തും, മറുപക്ഷത്ത് ഇതെല്ലാം വെറും നിരീക്ഷണങ്ങളും ആരോപണങ്ങളും മാത്രമാണെന്ന് പറയുന്നത്. എന്താണ് അങ്ങയുടെ കാഴ്ചപ്പാട്? എന്താണ് അല്ല, ലോകത്തെ എല്ലായിടത്തും വിധ്വംസക പ്രവർത്തനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, തീവ്രവാദം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, യാതൊരു സംശയമില്ല. അതിപ്പോൾ ഏതെങ്കിലും ഒരു മതക്കാരുടെ കുത്തകയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ കാണുന്ന രീതിയിൽ ഈ വിധ്വംസക പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ച ഒരുപക്ഷെ ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമി ആയിരിക്കും. അത് സമുദായത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സംഘടനയായിരുന്നില്ല. അയർലൻഡിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുക എന്ന രീതിയിലുള്ള ഒരു ഇതിൻ്റെ ഭാഗമാണ്. പിന്നെ അത് വളരെ പണ്ടാണ്. അവരാണ് മൗണ്ട് ബാറ്റൺ പ്രഭുവിനെ ബോംബ് വെച്ച് കൊലപ്പെടുത്തിയത് 78 കാലത്ത്. ആ സമയത്തൊക്കെ സ്ഥിരമായിട്ട് ഇങ്ങനത്തെ വിധ്വംസക പ്രവർത്തനം. പിന്നീട് നമ്മൾ കാണുന്നത് സിഖ് തീവ്രവാദം അതിശക്തമായ രീതിയിൽ ഖാലിസ്ഥാൻ വാദം ശക്തിപ്പെടുന്നു, ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകം. അതേസമയത്ത് തന്നെ സിലോണിൽ നമ്മുടെ ശ്രീലങ്കയിൽ LTTEയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വലിയ തോതിലുള്ള അക്രമ പ്രവർത്തനം, രാജീവ് ഗാന്ധിയുടെ കൊലപാതകം, അതുപോലെ സിലോൺ പ്രധാനമന്ത്രിയായിരുന്ന പ്രേമദാസയുടെ ദാരുണമായ അത് ഭാഷയുടെ അടിസ്ഥാനത്തിൽ വംശീയമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതേസമയത്ത് തന്നെ റുവാണ്ടയിൽ ഇതുപോലുള്ള വലിയ സംഭവങ്ങൾ രണ്ട് ഗോത്രങ്ങൾ തമ്മിൽ നടക്കും, അങ്ങനെയൊക്കെ പല സ്ഥലത്തും പലതും നടക്കുന്നുണ്ട്. പിന്നെയാണ് ഈ മുസ്ലിം തീവ്രവാദം എന്ന് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ബാബറി മസ്ജിദ് തകർത്തതിന് ശേഷം ബോംബെയിലുണ്ടായ വലിയ കലാപം, ആ കലാപത്തിന് പ്രതികാരം എന്ന രീതിയിലാണ് ഈ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുണ്ടായ വലിയ സ്ഫോടനം. പിന്നീട് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ അഹമ്മദാബാദിലുണ്ടാകുന്നത് പോലും, ജയ്പൂരിലുണ്ടായിരുന്നു, ഡൽഹിയിൽ തന്നെ ആവർത്തിച്ച് ഉണ്ടായത്, ഗുവാഹട്ടിയിലുണ്ടായത്, പലതരത്തിലുള്ള അതിക്രമങ്ങൾ ഈ രാജ്യത്ത് നടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് മുസ്ലിം തീവ്രവാദം എന്ന് പറഞ്ഞു, അതേസമയത്തിൻ്റെ തത്തുല്യമായ രീതിയിൽ ഹിന്ദു തീവ്രവാദം ഉയർന്നു വരുന്നു. സംജോത എക്സ്പ്രസിൽ നടന്ന സ്ഫോടനം, അല്ലെങ്കിൽ
മക്ക മസ്ജിദിലുണ്ടായ സ്ഫോടനം, ചാർമിനാറിൻ്റെ ഭാഗത്തുണ്ടായ സ്ഫോടനം, ഇതൊക്കെ നമ്മൾ പിന്നീട് അന്വേഷണത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് ഹിന്ദു തീവ്രവാദികൾ നടത്തിയതാണ്. അപ്പൊ ഇത് തീവ്രവാദം എനിക്ക് തോന്നുന്നു ഈ നാട്ടിൽ ഒരു ഡയറക്റ്റായിട്ട് തീവ്രവാദം നടത്താത്തത് ക്രിസ്ത്യാനികൾ മാത്രമല്ല, ക്രൈസ്തവരായ ചില തീവ്രവാദം നടത്തിയിട്ടെങ്കിലും സംഘടിതമായ തീവ്രവാദം നമ്മുടെ നാട്ടിൽ ഓരോരുത്തർ വ്യക്തിപരമായിട്ട് ഇപ്പൊ ചെയ്തിട്ടുണ്ടാവും. ന്യൂസിലാൻഡിൽ വെടിവുപ്പെടുത്തി ക്രൈസ്തവ സമുദായത്തിൽ ജനിച്ച ഒരാളാണെങ്കിൽ പോലും ആ ഒരു സംഘടിതമായിട്ട് തീവ്രവാദം നടത്താത്ത അവർ വന്നിട്ടുണ്ട്. ബുദ്ധമതക്കാർ ഇല്ലേ, അഹിംസോ പരമോ ധർമ്മങ്ങൾ ഒരാളാണ് ബുദ്ധൻ. ആ ബുദ്ധന്റെ അനുയായികളായ ആളുകൾ ശ്രീലങ്കയിൽ അതിക്രമങ്ങൾ നടത്തുന്നു, ഒരുപാട് വിധ്വംസക പ്രവർത്തനങ്ങളുന്നു മ്യാൻമറിൽ അതിക്രമം. അപ്പൊ ഇത് ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ എന്ന് പറയാൻ പറ്റില്ല. പിന്നെ കേരളത്തെ സംബന്ധിച്ചോളം ലോകത്തിന്റെ ഭാഗമാണല്ലോ, സ്വാഭാവികമായിട്ടും ഇവിടെയും ഇതുപോലെ വഴിതെറ്റി പോയ ചില ചെറുപ്പക്കാർ, ഇപ്പൊ തടിയൻ്റെ അവിടെ നസീർ എന്നൊക്കെ പറഞ്ഞ ചില കലാപകാരികൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്, അതൊന്നും ഇല്ലെന്ന് ആർക്കും പറയാൻ കഴിയുകയില്ല. അതുപോലെയുള്ള സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ പൊതുവെ മതമൈത്രി നിലനിൽക്കുന്നുള്ള യാഥാർത്ഥ്യം മാറാട് പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പുറകിൽ ചില രാഷ്ട്രീയ പാർട്ടികളുടെയും മറ്റുമൊക്കെ താല്പര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ അധ്യാപകൻ്റെ കൈവെട്ടിയ സംഭവം നമുക്കറിയാം, അതൊക്കെ വിധ്വംസക പ്രവർത്തനം തന്നെയാണ്, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അധ്യാപകൻ തെറ്റിയിട്ടുണ്ടെങ്കിൽ അയാളെ നിയമപരമായിട്ട് ശിക്ഷിക്കണം. അതുപോലെ ചില സന്ദർഭങ്ങൾ ബാബറി മസ്ജിദിൻ്റെ വാർഷികം നടന്ന സമയത്ത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലുണ്ടായ സ്ഫോടനം ഇന്ന ദിവസം വരെ ഒരു പ്രതിയെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. നാല് പേരെന്ന് മരിക്കും എൻ്റെ ഓർമ്മ. ആ ബോഗി എത്രയോ കാലം തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ അനാഥാവസ്ഥയിൽ കിടന്നു. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നുണ്ട് ഇല്ലെന്നല്ല പറയുന്നത്. ഇപ്പോൾ കേരളവുമായിട്ട് ബന്ധപ്പെട്ട ആരോപണം ചിലപ്പോൾ ആരോപണങ്ങൾ മാത്രമായിരിക്കും, ചിലപ്പോൾ വസ്തുതയുള്ളതായിരിക്കും. പിന്നെ നമ്മുടെ നാട്ടിൽ ഈ അന്വേഷണ സംവിധാനം ഒന്നും ഫലപ്രദമല്ല. പോലീസിൻ്റെ അന്വേഷണമൊക്കെ നമുക്കറിയാം, യഥാർത്ഥ പ്രതികളെ പിടിച്ചെന്നും വരും പിടിച്ചില്ലെന്നും വരും, കോടതിയിൽ വന്നു എന്ന് വെച്ചാലും. ഇപ്പം വെറുതെ വിട്ട പ്രതികൾ തന്നെ നിരപരാധികളെന്ന് കണ്ടിട്ടല്ല വിരുദ്ധ വിടുന്നത്. മൗലവി ആ കാര്യം മനസ്സിലാക്കണം, കുറ്റം തെളിയാത്തത് കൊണ്ടാണ്, കുറ്റം തെളിയാത്തത് നിരപരാധിയാണെന്ന് കണ്ട് വിട്ടേക്കുന്നത് രണ്ടാണ്. അല്ല ഞാൻ നിരപരാധിത്വം തെളിയ ഒരാളെ വെറുതെ വിട്ടു, നിരപരാധിത്വം തെളിഞ്ഞ് വെറുതെ വിട്ടു അല്ല, കുറ്റം തെളിയാത്തതുകൊണ്ട് വെറുതെ വിട്ടു. ആരോപണം അപരാധത്തിന്റെ അടയാളമാണെങ്കിൽ വെറുതെ വിടലും നിരപരാധിത്വത്തിന്റെ അടയാളമായിട്ടും കാണണ്ടേ? ഞാൻ പറയട്ടെ, ഇതൊക്കെ ഞാൻ പറഞ്ഞത് ഞാൻ ഏതെങ്കിലും ഒരു വിവാദത്തെ കുറ്റപ്പെടുത്തി പറഞ്ഞല്ല, അങ്ങനെ സംഭവിക്കുന്നു. ഇപ്പൊ ഒരാളെ വെറുതെ വിട്ടു, സൂര്യ ഞാൻ പറയാം, സൂര്യനെല്ലി കേസിലെ പ്രതികളെ വെറുതെ വിട്ടു, അവരൊക്കെ പറഞ്ഞു സത്യം തെളിഞ്ഞു, ഈശ്വരനുണ്ട് എന്നുള്ളതിന് തെളിവാണെന്ന് പറഞ്ഞു. നമുക്കൊക്കെ അറിയാൻ പാടില്ല എന്നുള്ളത് സത്യത്തിൽ പിന്നീട് സുപ്രീം കോടതിയിൽ പോയി തിരിച്ചുവിട്ടു, രണ്ടാമത് ശിക്ഷിച്ചു. അപ്പോൾ സത്യം തെളിഞ്ഞു തുടങ്ങി പ്രോസിക്യൂഷൻ പറയും. ഈ സത്യം ഒക്കെ ആപേക്ഷികമാണ്. സൂര്യനെല്ലി കേസിൽ പോലും ആളുകൾ പറഞ്ഞത് വെറുതെ വിട്ടപ്പോൾ ജേക്കബ് സ്റ്റീഫൻ പറഞ്ഞത് സത്യം തെളിഞ്ഞു, എൻ്റെ നിരപരാധത്തിന് രക്ഷപ്പെട്ടു, അഗ്നിശുദ്ധി തെളിയിച്ചു. നമ്മുടെ പത്രക്കാരുടെ ചില വാക്യങ്ങളുണ്ട്, ഇതിലൊന്നും ഒരു കഥയില്ല. ഞാൻ നിയമരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെനിക്ക് പറഞ്ഞത് കുറ്റം തെളിഞ്ഞില്ല വെറുതെ വിട്ടു, അത് നമുക്ക് മനസ്സിലാക്കാം. അല്ല ഇദ്ദേഹത്തിൻ്റെ നമ്മുടെ ബാബുസാറിൻ്റെ ഒരു പ്രയോഗം, കേരളം തീവ്രവാദികളുടെ നഴ്സറിയാണെന്നും ഇതെല്ലാം ആരോപണമാണെന്നുമാണ് ഇമാമിൻ്റെ മറുപടിയും. ഇതിനെപ്പറ്റി ഒരു 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 കേരളത്തിലെ അവസ്ഥ നമുക്ക് ഭയാനകമാണോ പല കാര്യങ്ങളിലും ഈ വാർത്തകൾ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കേരള മനുഷ്യർ സാധാരണ പോലെ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ഥലമാണ്, ആളുകൾക്ക് പല താല്പര്യങ്ങളുണ്ടാവും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രവർത്തിക്കുന്നുണ്ട്, എല്ലാ മതസംഘടനകളും സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഒരു കൂട്ടർ മറ്റവരെ കുറ്റം പറയും, മറ്റവരിവരെ കുറ്റം പറയും, അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ വളരെ തീവ്ര എന്നാൽ സൂക്ഷ്മ ന്യൂനപക്ഷം എന്ന് പറയാവുന്ന ഒരു വിഭാഗം തീവ്രവാദത്തിലേക്ക് ആകർഷിക്കപ്പെട്ടിരുന്നുള്ള സത്യം, അത് നമുക്ക് ഒരിക്കലും നിഷേധിക്കാൻ പറ്റില്ല. കെ എം ഷാജിയൊക്കെ പറയുന്നുള്ള സൂക്ഷ്മ ന്യൂനപക്ഷം തീവ്രവാദത്തിലേക്ക്, പക്ഷേ അതിനെ തന്നെ വലിയൊരളവിൽ തടഞ്ഞു നിർത്തിയിട്ടുള്ളത് ഈ മിതവാദ സമീപനം പുലർത്തുന്ന രാഷ്ട്രീയ പാർട്ടികളാണ്. ഇപ്പോൾ മുസ്ലിം ലീഗ് പോലുള്ള പാർട്ടി, അവർ ഭരണഘടനാനുസൃതമായിട്ട് ന്യൂനപക്ഷങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾക്ക് വേണ്ടി ചോദിച്ചു വാങ്ങിക്കുന്ന, അപ്പോൾ ആ പ്രശ്നം തീർത്തിട്ടുണ്ട്. സാർ, ഇദ്ദേഹം പറഞ്ഞ വാക്ക് വളരെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ നിയന്ത്രിച്ചിരുന്ന ഒരു പാർട്ടിയായിരുന്നു മുസ്ലിം ലീഗ്, ഇപ്പോഴും നിയന്ത്രിക്കുന്നു. പക്ഷേ ഇപ്പം ചില പാരലൽ രൂപപ്പെടലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എസ് ഡി പി യുടെ പാർട്ടി രൂപപ്പെടുന്നു, വെൽഫെയർ പാർട്ടി രൂപപ്പെടുന്നു. ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെ ആ പ്രയോഗം വളരെ സൂക്ഷ്മമായി നമ്മൾ, അല്ലെങ്കിൽ വളരെ സീരിയസ് ആയി നമ്മൾ എടുക്കേണ്ട ഒരു കാര്യമാണ്. കേരളത്തിൽ ഒരു സൂക്ഷ്മ ന്യൂനപക്ഷം തീവ്രവാദത്തിലേക്ക് വഴിതിരിയുന്നു എന്നുള്ളതും, എന്നാൽ മുൻകാലങ്ങളിലൊക്കെ തന്നെ കേരളത്തിൽ ഇത്തരത്തിലുള്ള തീവ്രവാദത്തിൻ്റെ വലിയ പങ്ക് കടന്നു വരാതിരുന്നതിൻ്റെ പിന്നിലെ കാരണം മുസ്ലിം ലീഗ് പോലെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമാണ്. ഇപ്പോൾ മുസ്ലിം ലീഗ് ഒരുപക്ഷെ മലബാർ മേഖലയിലുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയെ രാഷ്ട്രീയപരമായി സ്വാധീനിച്ചിരുന്നുവെങ്കിൽ അതിൽ നിന്ന് ഇപ്പോൾ മറ്റു ചില രാഷ്ട്രീയ പാർട്ടികൾ അവിടെ സ്വാധീനം ചെലുത്തി വരുന്നതായി നമുക്ക് കാണാൻ, എസ് ഡി പി ഐയുടെയും വെൽഫെയർ പാർട്ടിയുടെയും ഒക്കെ സ്വാധീനം നമുക്ക് വളരെ കാണാൻ പറ്റുന്നുണ്ട്. ഇവർ മിതവാദികളല്ല എന്നൊരു ധ്വനി സമൂഹത്തിലുണ്ടോ? അങ്ങ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നതും വെൽഫെയർ പാർട്ടികളെ. ഇവിടെ പരമ്പരാഗതമായ രാഷ്ട്രീയ പാർട്ടികളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന പാർട്ടികൾ, മുസ്ലിം ലീഗ് കോൺഗ്രസുമായി വർഷങ്ങളായി ചേർന്ന് നിൽക്കുന്ന ആ ട്രഡീഷണൽ പൊളിറ്റിക്സിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന പാർട്ടികൾക്ക് ആധുനിക കാലഘട്ടത്തിലെ നീതി നിഷേധങ്ങളെ, സാമൂഹ്യ നീതിയുടെ പ്രശ്നങ്ങളെ,
ഭരണകൂട ഭീകരതയുടെ പ്രശ്നങ്ങളെ, അമേരിക്ക സ്പോൺസർ ചെയ്യുന്ന ഒരു തീവ്രവാദ വേട്ടയുടെയും അപരവൽക്കരണത്തിന്റെയും പ്രശ്നങ്ങളെ, ഇങ്ങനെയുള്ള നമ്മുടെ കേരളത്തിൽ എന്താണ് ഒരു ഭരണകൂട ഭീകരത എന്ന് പറയാൻ പറ്റുക? അല്ല, ഉത്തരേന്ത്യയിൽ നടന്നതുപോലെ, അതായത് ഏകപക്ഷീയമായി ചെറിയ നിസ്സാരമായ കാരണങ്ങളുടെ പേരിൽ പോലീസ് ഓവർ ആക്ട് ചെയ്യുക, ഒരു ഹർത്താൽ നടക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ അതെല്ലാവരും ഹർത്താൽ നടത്തും, ഹർത്താൽ പ്രഖ്യാപിക്കുന്നത് പോലും വേറൊരു സോഴ്സിൽ നിന്നാണ്. ശിവസേനക്കാർ തിരുവിതാംകൂർ ഇരുന്നുകൊണ്ട് പ്രഖ്യാപിക്കുന്ന ഒരു ഹർത്താലിൽ സോഷ്യൽ മീഡിയയിലൂടെ ഏറ്റെടുക്കുന്നതിൻ്റെ പേരിൽ വളരെ പെട്ടെന്ന് മലബാറിലെ ചെറുപ്പക്കാരെ അറസ്റ്റ് ചെയ്യുകയും വളരെ പെട്ടെന്ന് UAPA കേരളത്തെ പോലെ ഇവിടെ പറഞ്ഞതുപോലെ കുറച്ചൊക്കെ സമാധാനപരമായി മതസൗഹാർദ്ദപരമായി ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഇല്ലെങ്കിൽ പോലും ചെറിയ ഇടപെടലുകൾ, ചെറിയ ഇൻസിഡന്റുകൾ UAPA പോലുള്ള കുറ്റങ്ങൾ ചുമത്തുന്നു. അപ്പൊ ഈ നിലയിൽ ഒരാക്കി തീർക്കൽ കേരളത്തിൽ ഇങ്ങനെ അതിരുകണ്ടോ? അല്ല, യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ ഈ പറയുന്ന പോലെയുള്ള ഒരുതരം തീവ്രവാദ പ്രവർത്തനം ശക്തമായി ഏതെങ്കിലും സമൂഹങ്ങളിൽ നിന്ന് ഇവിടെ നടക്കുന്നുണ്ട് എന്ന് ഞാൻ അംഗീകരിക്കുന്നില്ല. അതങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളില്ല, പക്ഷേ തീവ്രവാദം ആരോപിക്കപ്പെടുന്നുണ്ട്. അല്ല, പേരുകൾ പരാമർശിക്കപ്പെടുന്നു, ശ്രീലങ്കൻ സ്ഫോടനത്തിലായാലും മറ്റു സ്ഥലങ്ങളിലെ കാര്യങ്ങളായാലും ഒക്കെ കുറേ നാളുകളായി. ഇത് നമ്മുടെ രാജ്യത്ത് നമുക്കറിയാമല്ലോ, കോടിക്കണക്കിന് രൂപയാണ് അമേരിക്കൻ ഫെഡറൽ പോലീസ് ലോകത്തെമ്പാടുമുള്ള ഈ തീവ്രവാദ വേട്ടയ്ക്കും ദുഷ്പ്രചരണത്തിനും അവർ വിചാരിക്കുന്നവരെ തീവ്രവാദികളാക്കാൻ ചെലവാക്കുന്നത്. അതിൻ്റെ ഒരു ഫണ്ട് പിൻപറ്റുന്നവർ കേരളത്തിലുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. ലോകത്തൊട്ട് ഇത്തരം പേരുകൾ പരാമർശിക്കുക, ഈ കേരളത്തിലും ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഒട്ടനവധി തീവ്രവാദ ആരോപണ കേസുകളിൽ പരാമർശിക്കപ്പെട്ട പല കേസുകൾ പേരുകളും പിൽക്കാലത്ത് നിരപരാധികളായിരുന്നുവെന്നും അബദ്ധങ്ങളായിരുന്നുവെന്നും NIA വിവിധ കോടതികളും വ്യക്തമാക്കുമ്പോൾ ഇതൊക്കെ സ്റ്റേറ്റ് ഫ്രെയിം ചെയ്യുന്ന ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും സ്റ്റോറികളുമാണ് ഏറെക്കൂടെ ഭയങ്കര രാഷ്ട്രീയമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു വശത്തേക്ക് എത്തിയിരിക്കുകയാണ്.